എവിടെ നിർത്തിയത് ആ ഗൗതം നിത്യ പിന്നെ കാവ്യ കണ്ടിന്യൂ കാവ്യയുടെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കിയതിന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ദേഷ്യപ്പെട്ടു ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ആലപ്പുഴയിലെ ദുരിതബാധിത പ്രദേശത്തെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഞങ്ങളുടെ ചാനലിലെ ന്യൂസ് കവറേജിന് വേണ്ടി ഞാൻ പോയത് What a surprise. ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ തന്നെ ഷോപ്പിങ്ങിന് കൂടെ നടന്ന് ബാഗ് ചുമന്നവനെ ഫ്രണ്ട്സായി കാണാൻ പറ്റുമോ നീ ഒരിക്കലും എന്റെ ഫ്രണ്ടേ അല്ല എത്ര ഫോൺ കോൾസും ഇമെയിൽസും നീ ഒന്നിനെങ്കിലും റിപ്ലൈ തന്നോ യു നോ വാട്ട് ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ് അല്ല അത് നിത്യ സോറി നിന്നോട് ഞാൻ സോറി പറഞ്ഞില്ലേ പോട്ടെ ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറ അപ്പോൾ സുഭദ്രയ്ക്ക് സത്യമൂർത്തിയോട് ഭയങ്കരമായ കോപമുണ്ടായി സുഭദ്രയുടെ കണ്ണുകൾ ചുവന്നു സത്യമൂർത്തിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ ആ സമയത്താണ് സത്യമൂർത്തിക്ക് ഒരു ഭയങ്കരമായ ഐഡിയ തോന്നിയത് അതെന്താണെന്ന് അറിയണ്ടേ അവളെ ഇക്കിളിയാക്കുക സുഭദ്ര ചിരിക്കുന്നേ ദീപകിന് സുഖമല്ലേ അറ്റ്ലീസ്റ്റ് മാരേജിനെങ്കിലും ഇൻവൈറ്റ് ചെയ്യോ അതോ മാരേജ് ഓൾറെഡി കഴിഞ്ഞോ ദീപകും ഞാനും തമ്മിൽ പിരിഞ്ഞു ഐ ആം സോറി എങ്ങനാ ഇറ്റ്സ് എ ലോങ് സ്റ്റോറി ശരിയാവില്ലെന്ന് തോന്നി അത്ര തന്നെ Anyways, no regrets. Don't worry, Nithya. എന്തു നടക്കണോ ആദ്യം നടക്കൂ. അവന്റെ ടൈം നല്ലതാ. രക്ഷപ്പെട്ടല്ലോ. നെക്സ്റ്റ് നീ ആരാണോ എന്തോ. Stupid! Hey, idiot! Oh my god, Gautham. ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് എത്ര ദിവസമായി നിനക്കറിയോ എന്താ ചിരിക്കാത്തത് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം ചിരിക്കുമ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയാ ഓക്കെ ഓക്കെ എനിക്കറിയാം മതി എനിക്ക് നിന്റെ അത്തരം കോംപ്ലിമെന്റ്സ് ഒന്നും ആവശ്യമില്ല ഏയ് നിന്നോട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല വാട്ട്സ് ദ ടൈം 11:30 സിറ്റിയിൽ എത്തുമ്പോഴേക്കും ശരിക്കും ലേറ്റ് ആവും ഞാൻ എവിടെ സ്റ്റേ ഇനിയും ഡിസൈഡ് ചെയ്തില്ല ഞാൻ ഡിസൈഡ് ചെയ്യട്ടെ ബ്ലാങ്കറ്റ് പില്ലോ എല്ലാം ഓക്കെ ആണല്ലോ ഹാപ്പി ആയിട്ട് കിടന്നോ രാവിലെ കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്